പ്രകൃതി കലിതുള്ളി പ്രാണനെടുത്ത ആ ഉത്തര കന്നഡയിൽ ഒരു നശിച്ച ദിനം പിന്നിട്ട് ആഴ്ചയൊന്ന് കഴിയുമ്പോൾ മലയാളിയുടെ പ്രാർത്ഥനയിൽ ഇന്ന് അർജുനാണ്. ഇളകിയാർത്തലച്ചെത്തിയ ആ ദുരന്ത തീരത്ത് ആ മനുഷ്യനെയും തേടി യന്ത്രക്കൈകളുടെ നിലയ്ക്കാത്ത പ്രവാഹങ്ങൾ അത് തുടരുകയാണ്. അത്യാഹിതം നടന്ന് ഭരണകൂടമുണരാൻ ദിനം രണ്ടെടുത്തു, അതും പ്രതിഷേധ സ്വരങ്ങളെ ഭയന്ന്. ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു 30-കാരൻ രക്ഷാപ്രവർത്തകരുടെ കൈകളിലേറി തിരിച്ചു വരുന്ന പ്രതീക്ഷയിൽ ഒരു നാട് മുഴുവൻ കാത്തിരുന്നു. ഗോൾഡൻ അവറുകൾ പാഴായ നിമിഷങ്ങൾ, തിരികെ ലഭിക്കാത്ത സമയമെങ്കിലും പ്രതീക്ഷയുടെ നേർത്ത വെളിച്ചത്തിനായി കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾ കടന്നുപോയി. ദുർഘടമെങ്കിലും കരിപ്പൂരും കവളപ്പാറയും പുത്തുമലയുമെല്ലാം രക്ഷാകരങ്ങൾ കൊണ്ട് സാന്ത്വനമായ മലയാളിയുടെ അടങ്ങാത്ത പ്രതിഷേധങ്ങൾ ഭരണകേന്ദ്രങ്ങളെ ഉണർത്താനെടുത്ത സമയം ജീവനായ മനുഷ്യൻ പോരാടിയെങ്കിൽ മനസാക്ഷി മരവിക്കാത്ത ജനതയെ അതിന് മാപ്പു തരില്ല. പിന്നിടുന്ന സമയങ്ങളിൽ പ്രതീക്ഷയുടെ വെട്ടമകലുമ്പോൾ അർജുൻ എവിടെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. സർവ്വസന്നാഹങ്ങളും ഉണർന്നത് വൈകിയെങ്കിലും കോഴിക്കോട്ടെ വീട്ടിലെ മനുഷ്യരുടെ മുഖത്തിന്നും പ്രതീക്ഷയുടെ വെളിച്ചമാണ്. സൈന്യമടക്കമിറങ്ങി കരയിലും വെള്ളത്തിലും തിരഞ്ഞു. രക്ഷാദൌത്യത്തിനായി ശിരൂരിലേക്ക് സജ്ജമായെത്തിയ മലയാളികളോട് മാറി നിൽക്കാനാണ് കർണാടകം പറഞ്ഞത്. ദുരന്തമുഖങ്ങളിൽ കൈകോർത്ത് ഒറ്റക്കെട്ടാകുന്ന മലയാളികളാണ് സാർ. അവരിൽ ഒന്നിനെ അതിർത്തിക്കപ്പുറമെങ്കിലും വിട്ടുകളയാൻ ഒരുക്കമല്ലാത്ത മനുഷ്യരാണ്. മണ്ണിലും പുഴയിലുമടക്കം അരിച്ചു പെറുക്കി നടത്തിയ തിരച്ചിലും ഫലമില്ലാതാകുമ്പോൾ ലോറിയും അർജുനും കാണാമറയത്ത് തന്നെയാണ്. 8-ാം ദിവസവും ജീവിതം കരുപ്പിടിപ്പിക്കാനിറങ്ങിയ ഒരു ചെറുപ്പക്കാരന്റെ തീരാ നോവിലാണ് നാട്. കുടുംബത്തിന്റെ നഷ്ടമെന്നോണം സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളുപിടയ്ക്കുന്ന കുറിപ്പുകളിൽ നമ്മളെല്ലാം വെറും പച്ച മനുഷ്യരാവുകയാണ്. നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന സമയങ്ങളിൽ പ്രതീക്ഷകൾക്ക് ചിറകുവെക്കുന്ന എന്തെങ്കിലും ഒന്നിനായുള്ള അവസാന കാത്തിരിപ്പിലാണ്. ശാസ്ത്രവും മനുഷ്യരും അടിസ്ഥാന സൗകര്യങ്ങളും സർവ്വവിധ സന്നാഹങ്ങളും സജ്ജമായ ഒരു രാജ്യത്ത് മനുഷ്യജീവനൊന്ന് നെഞ്ചുലയ്ക്കുന്ന നോവായി മരവിക്കാത്ത മനസ്സാക്ഷിയുള്ള മനുഷ്യർക്കെന്നും വേദനയായി തുടരും. എങ്കിലും നേരത്തെ പ്രതീക്ഷ കൈവിടാതെ രക്ഷാകരങ്ങളിൽ പൊരുതി ജയിച്ച് നിങ്ങൾ മടങ്ങി വരുന്നതിനായി ഒരു നാടിന്റെ കാത്തിരിപ്പാണ്.